പിന്നെ പലർക്കും പല എക്സ്പീരിയൻസ് ആണല്ലോ. ചിലർക്ക് ഫീവർ ഉണ്ടാവും, ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല, കൈവേദന അങ്ങനെയൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ കേൾക്കുന്നോണ്ടാണ് എനിക്ക് ചെറിയൊരു പെയിൻ ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. എന്താ ഓക്കെ, പോയെടുത്തിട്ട് വരും, ധൈര്യമായിട്ട് പോയെടുത്തിട്ട് വരും. വീഡിയോ എടുക്കണ്ടേ? ഇഷാനേഷന് ശേഷം വേണമെങ്കിൽ പോരാ. അറിഞ്ഞ എടുത്ത് അല്ല, ഇഞ്ചക്ഷൻ എടുക്കണെന്നൊക്കെ പേടിയില്ല, വയസ്സിന് വന്നപ്പോ ചെറിയ പേടി. അതായത് നമ്മള് എന്തെങ്കിലും കെയറിങ് കുട്ടികൾക്ക് വാക്സിൻ എടുക്കാൻ വാക്സിൻ ചെയ്തപ്പോ അങ്ങനെ പെൻ തോന്നില്ല എന്നല്ല നോർമലായി. ഇപ്പൊ കുട്ടി ചെറിയൊരു ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞ ചെറുതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല, ചെറിയൊരു ചൂട് പോലെ എന്തൊക്കെയോ ഒരു ചെറിയ നീറ്റിൽ പോലെ കിട്ടുന്നു. പിന്നെ എല്ലാരും വരുമ്പോ മറ്റൊരു ആധാർ കാർഡ് എടുക്കും. പിന്നെ എല്ലാരും വാക്സിൻ എടുക്കാൻ വരുമ്പോ ആധാർ കാർഡ് എടുക്കാം. ഞങ്ങള് പാസ്പോർട്ട് എടുത്തിട്ട് ആധാർ കാർഡ് അപ്പൊ നമ്മള് സക്സസ്ഫുള്ളി വാക്സിനൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പേടിച്ച പോലെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, വേദന ഒന്നും ഉണ്ടായില്ല. ഒരു 10 മിനിറ്റ്സ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പോകും. നമ്മള് ഫ്ലാറ്റിന് തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലിലാണ് പോയത്, അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. പോകുന്നുണ്ട്, എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം ഫീവർ വരുമോ, അപ്പൊ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ എന്നുള്ളത്. അപ്പൊ അതുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഉച്ചയാവുന്നുള്ളൂ സമയം, നമുക്ക് ആ സമയത്താണ് സ്ലോട്ട് കിട്ടിണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലും ഫീവറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവര് $650 കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി അപ്ഡേറ്റ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവണതനുസരിച്ച് ഞാൻ പറയാം. ഹായ്. അപ്പൊ നമ്മുടെ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഇത്ര ടൈം ആയിട്ട്, ഞാൻ ഒരു 12:30 എടുത്തത്. ഇപ്പൊ സമയം നമ്മൾ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്ര നേരത്തെ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ പനിയോ അങ്ങനെ ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല. ആകെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത ആ ഒരു ഭാഗത്ത് മാത്രമേ വേദന ഉള്ളൂ. ജസ്റ്റ് കൈയൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം, ഇങ്ങോട്ടേക്ക് ഒന്നും ഒരു പെയിനൊന്നുമില്ല. പിന്നെ പറയാനാണെങ്കിൽ കുറച്ച് വെള്ളം ദാഹിക്കുന്നുണ്ട്. പിന്നെ ഈ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ഉറക്ക വരുന്നുണ്ടായിരുന്നു. അതല്ലാണ്ട് നമുക്ക് എനിക്ക് ഇതുവരെ വേറെ പറയത്തക്ക ബുദ്ധിമുട്ടുകളായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കോവിഷീൽഡ് ആണ് എടുത്തേക്കുന്നത്, ഫസ്റ്റ് ഡോസ് ആയിരുന്നു എൻ്റെ ഇത്. അപ്പൊ ഇപ്പൊ സമയം ഒരു 10:30 അല്ലെ, 11 മണി അല്ലേ കേട്ടോ, 11 മണിയോളമായിട്ടുണ്ട്. ഞങ്ങളെ കിടക്കാൻ പോകണം. അപ്പൊ ഈ സമയപ്പൊ എനിക്ക് കുറച്ച് വേദന തോന്നുന്നുണ്ട്, അതിൽ ചെറുതായിട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഡോളോ എടുക്കാൻ പോവാണ്, $650. അപ്പൊ എടുത്തിട്ട് കിടക്കാൻ ഇപ്പൊ രാത്രി ഇപ്പൊ പനി കൂടുണ്ടല്ലോ വെച്ചിട്ടാണ്. അപ്പൊ ഇനി ബാക്കി അപ്ഡേറ്റ് നാളെ പറയാം.
हलो गुड मॉर्निंग गुड मॉर्निंग पनी पनी वाइकूर चूड़ी वर्तन पर अब नाम रे ऐसी मणी आई രാത്രിയിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. രാത്രി ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വേദന ഉണ്ട് എന്ന്. അപ്പൊ വേദന ഉണ്ട് ഇപ്പോഴും. അന്ന് കൈന്റെ ഇങ്ങോട്ടേക്കൊന്നും ഇല്ല, ഇഞ്ചക്ഷൻ എടുത്ത പൊസിഷനിലാണ്. അപ്പൊ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കനക്കുമ്പോ നമുക്ക് വേദന ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്ഷീണം ഉണ്ട്, വെള്ളം ദാഹമാണ്. വെള്ളം കുറിച്ച് രാത്രിയിലെ ഞാൻ എണീച്ചിരുന്നു വെള്ളം കുടിക്കാനാണ്. വേറെ ഫീവറൊന്നും അങ്ങനെ തോന്നില്ല, എന്നാലും ഉണ്ട്, ഇല്ലാന്നും പറയാനും പറ്റില്ല. ചെറിയൊരു ഫീവർ, നമുക്ക് ഉൾപ്പനിയൊക്കെ വരില്ലേ എന്ന പോലെ ഒരു വായയ്ക്ക് ഒരു ഡ്രൈനെസ് പോലെയൊക്കെ തോന്നുന്നുണ്ട് നമുക്ക്. പിന്നെ ചെറിയൊരു ബോഡി പെയിൻ ഒക്കെ ഉണ്ട്, എന്നാ ഭയങ്കരമായിട്ട് വന്നിട്ടില്ല, സഹിക്കാവുന്ന രീതിയിലാണ്. കൈ പക്ഷെ ആ കുത്തിയൊടുത്ത് വേദന ഉണ്ട്, ആംഗിള് തിരിക്കാൻ പറ്റുന്നില്ല, അവിടെയൊക്കെ ഒരു വേദനയുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്. നമ്മള് ഇന്ന് വാക്സിൻ എടുത്തിട്ട് ഡേ 3 ആണ്. നമ്മൾ ഡേ 2 മോർണിംഗിലുള്ള അപ്ഡേറ്റ് വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബാക്കിയുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാല് എനിക്ക് ഇന്നലെ ഡേ 2 ഉച്ചയ്ക്ക് ശേഷം ആയി കഴിഞ്ഞപ്പോ കുറച്ചും കൂടി ഫീവർ ഫീൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട്, ഭയങ്കര ഹൈ ഫീവർ അല്ല, ഒരു നോർമൽ ഫീവർ നമുക്ക് സാധാരണ പറഞ്ഞ പോലെ തന്നെ. അത് കൂടാണ്ട് ഈ കൈക്ക് കുറച്ചും കൂടി വേദനയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു ഡോളം കൂടി എടുത്തു. അപ്പൊ ടോട്ടൽ 2 ഡോളം മാത്രമേ ഞാൻ കഴിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോ നമ്മുടെ ഫീവർ ജസ്റ്റ് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോ നമുക്ക് ഫീവറൊക്കെ മാറി, കൈക്ക് വേദന നന്നായിട്ട് കുറഞ്ഞു. പിന്നെ കുറച്ച് ഹെഡ് ഏക്ക് വന്നു, അത് ഫുള്ളായിട്ടല്ല, എനിക്ക് ലെഫ്റ്റ് സൈഡാണ് എനിക്ക് വന്നത്. എന്താ അറിയത്തില്ല, ഇനി ഫീവർ വന്നപ്പോ എന്തെങ്കിലും ലോ ബി പി എന്തെങ്കിലും ആയതാണോന്ന് അറിയത്തില്ല. അത് ഇതുപോലെ റെസ്റ്റ് എടുത്തപ്പോ മാറി. ഇന്നത്തേക്ക് എനിക്ക് ഡേ 3 ആയപ്പോ എനിക്ക് ഫീവറുമില്ല, ഹെഡ് ഏക്കുമില്ല, ഒന്നുമില്ല. കൈക്ക് വേദന ആണെങ്കിലും ജസ്റ്റ് ആ ഇഞ്ചക്ഷൻ എടുത്ത ആ ഒരു സ്ഥലത്ത് മാത്രമേ വേദനയുള്ളൂ. അപ്പൊ എനിക്ക് കാര്യമായിട്ട് വാക്സിൻ എടുത്തിട്ട് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. നല്ലപോലെ വെള്ളം ദാഹം ഉണ്ടായിരുന്നു, ഡീഹൈഡ്രേറ്റഡ് പോലെ നമുക്ക് തോന്നിയിരുന്നു. അത് മാത്രമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുണ്ടായിരുന്നത്. കുറേ വെള്ളം കുടിക്കേണ്ടി വന്നു എനിക്ക്, എന്തോ ഒത്തിരി വെള്ളം കുടിച്ചേ. പക്ഷെ അത് നമുക്ക് നല്ലതാണ്. അപ്പോ എല്ലാരോടും എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഫീവർ വരും, ഹെഡ് ഏക്ക് ഉണ്ടാവും, അത് ഇതെന്നൊക്കെ പറഞ്ഞ് പലർക്കും പല എക്സ്പീരിയൻസ് ആണുള്ളത്. അത് പേടിച്ചിട്ട് നമ്മൾ വാക്സിൻ എടുക്കാണ്ടിരിക്കരുത്. എല്ലാവരും വാക്സിൻ എടുക്കുക. എന്താ പറയാ, ആ സമയത്ത് നല്ലപോലെ വെള്ളം കുടിക്കുക, നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക. നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും സംരക്ഷിച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുക, അസുഖങ്ങൾ വരാണ്ടിരിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പൊ ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട്, അപ്പൊ ഇന്നത്തെ ഈ ഒരു എന്റെ ഒരു വാക്സിൻ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.